ഹോം ട്രൻസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആണ് ഓൾമോസ്റ്റ് നമ്മുടെ തറപ്പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം മെറ്റീരിയൽസിനൊക്കെ വളരെയധികം വില കൂടിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊരു തറപ്പണി ചെയ്യുകയാണെങ്കിൽ അതിന് എത്രത്തോളം ചിലവ് വരും എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൂറോളം വീഡിയോസ് നമ്മുടെ ചാനൽ ലഭ്യമാണ് അപ്പോൾ അത് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് ലെവലിനിട്ട് രണ്ടടി താഴ്ചയിലാണ് നമ്മൾ മണ്ണെടുത്തത് അതിന് ശേഷം ആ ഒരു ഭാഗത്ത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ ഒരടി കൂടി ഉയർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് വരുന്നത് മൂന്നടി ആണ് അതിൻ്റെ വീതി നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ടടി വീതിയാണ് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് ഒന്നര അടി ഹൈറ്റ് ആണ് അതിൻ്റെ വീതി കൊടുത്തിട്ടുള്ളതും ഒന്നരടി വീതിയാണ് സാധാരണ രീതിയിൽ ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് ബെൽറ്റ് അടക്കം ഒന്നര അടിയാണ് കൊടുത്ത് വരാറുള്ളത് ഈ ഒരു വീടിന് കുറച്ചും കൂടി മാസ് ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒന്നര അടി നമ്മൾ കരിങ്കിൽത്താറ് തന്നെ കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ബെൽറ്റ് കൂടി വരുമ്പോൾ രണ്ടടിയാണ് വരിക അപ്പോൾ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ ഒരു തറ ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തറ ചെയ്യാനായിട്ട് വേണ്ടി വന്നിട്ടുള്ള കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് യൂണിറ്റിൻ്റെ പതിനൊന്ന് ലോഡ് കല്ലാണ് നമുക്ക് നമുക്കിതിനു വേണ്ടി വന്നത് ഏകദേശം നമ്മുടെ സൈറ്റിൽ കല്ലെത്തുമ്പോൾ ഒരു ലോഡിന് പതിനൊന്നായിരത്തി മുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് മൂന്ന് യൂണിറ്റിൻ്റെ ഒരു ലോഡ് അംസാൻ്റെ ആണ് നമ്മൾ ഇറക്കിയത് ഏകദേശം നമ്മുടെ സൈറ്റിൽ എത്തുമ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ബാഗ് സിമെൻ്റ് ആണ് ഏകദേശം നാനൂറ് രൂപയാണ് നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് സിമെൻറ്റ് വന്നപ്പോൾ വേണ്ടി വന്നിട്ടുള്ളത് അതിൻ്റെ യൂണിയൻ ചാർജ് അടക്കം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് ഈ ഒരു കരിങ്കല്ല് പണി തീർക്കാനായിട്ട് വന്നിട്ടുള്ള ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്കിങ്ങനെ ലേബർ വന്നിട്ടുള്ളത് ഇതിന് പുറമെ നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷം അതില് മണ്ണ് ഫില്ല് ചെയ്യാനും അതേപോലെ തന്നെ തറ തരിപ്പിക്കാനും കൂടിയിട്ട് ഏകദേശം ഒരു അയ്യായിരം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു തറയുടെ മേലെ ഹൈറ്റിൽ ഒരു ബെൽറ്റ് ചെയ്യാനും അതേപോലെ തന്നെ തറയുടെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമുക്ക് ടോട്ടലായിട്ട് ലേബറും അതേപോലെ തന്നെ മെറ്റീരിയൽസിനും എല്ലാം കൂടിയിട്ട് വന്നിട്ടുള്ള ചിലവ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ